ഇതിന് ഞാനിവിടെ ഒരു 13 ഇഞ്ച് ലെങ്തും അതായത് 10 ഇഞ്ച് വിഡ്ത്തും വരുന്ന ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 2 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ട് 2 ഇതാണ് എടുത്തിരിക്കുന്നത്. ഫോൾഡ് ചെയ്തിട്ട് അന്നേരം 4 പീസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരു ഭാഗത്തേക്കുള്ള ആ പീസ് മാത്രം ഞാൻ മാറ്റിയിരിക്കുകയാണ്. അതിനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുക. അന്നേരം അന്നേരമുള്ള ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചും വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചുമാണ്. എന്നിട്ട് ഇതിനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് ഈ മുകൾ വശത്ത് നിന്ന് താഴോട്ടൊരു 4 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ടേ. 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതേപോലെ താഴെ അതായത് ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഉള്ളിലോട്ട് ഒരു 2 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത്രയും അളവ് മാത്രം നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് അടയാളപ്പെടുത്തുക, എന്നിട്ട് നല്ലൊരു കർവ് ഷേപ്പിൽ അതങ്ങ് വരച്ചെടുക്കുക. അതുകൊണ്ട് ആ നമ്മൾ അടയാളപ്പെടുത്തിയ ആ 2 പോയിൻ്റ് നമ്മൾ നല്ല കറക്റ്റായിട്ടൊന്ന് കർവ് ഷേപ്പ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് അതായത് വരച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്കിനി കട്ട് ചെയ്തേ മാറ്റാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇത് ഫ്രണ്ട് പാർട്ടാണ് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തത്. ഇതിനെ ഞാൻ മാർക്ക് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി ബാക്ക് പീസാണ് എടുക്കുന്നത്. ബാക്ക് പീസിലെ തുണി അതേ അളവ് തന്നെയാണ്. ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചും വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബാക്ക് പാർട്ടിൻ്റെ പീസ് നല്ല രീതിയിൽ മടക്കിയിട്ടതിന് ശേഷം അതിനോട് ചേർത്ത് തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയെടുത്ത അളവിലുള്ള ആ തുണി നമ്മൾ ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് പിടിച്ച് നേരെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിനകത്തും 2 മാർക്കിങ് മാത്രമേ വരുന്നുള്ളൂ. അതായത് താഴെ നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഫ്രണ്ട് പീസിനകത്ത് മുകളിൽ 4 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ കർവ് വരുന്ന ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് പുറത്തോട്ടിട്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തുടക്കക്കാരാണെങ്കിൽ ഒന്ന് 2-3 ഇടത്ത് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക, ആ കർവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതേപോലെ തന്നെ പുറത്തൂടാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ താഴെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം വരുമ്പോഴും മുകളിൽ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം വരുമ്പോഴും നമ്മൾ ആ കോർണറിൽ തന്നെ ആ വര അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം നിൽക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രണ്ട് പീസ് കുറച്ച് ഉള്ളിലോട്ട്, ബാക്ക് പീസ് കുറച്ച് പുറത്തോട്ടിട്ടുമാണ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് പീസ് മാത്രം മാറ്റിയെടുക്കുക. ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ താഴെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഒരു 4 ഇഞ്ച് വെച്ച് ലെങ്ത്, അതായത് 4 ഇഞ്ച് വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പീസാണ്, ബാക്ക് പീസല്ല, ഫ്രണ്ട് പീസാണ്. അതപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലൊരു ക്ലോത്ത് പീസാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 2 പീസ് വേണം നമുക്ക്. ബാക്കി വന്ന തുണിയുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു പീസ് എടുത്തു. ഇതേ അളവിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. തുടക്കക്കാരാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇതേപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ചിലപ്പോൾ അളവിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്തവരാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അവിടെ ഫ്രണ്ട് പീസിൻ്റെ ആ ഭാഗത്ത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം പാൻറ്റീസൊക്കെ വാങ്ങുമ്പോൾ നമുക്കറിയാം ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്ത് കുറച്ച് കട്ടിയുണ്ട്, ലേഡീസിൻ്റെ പാൻറ്റീസിന് കുറച്ച് കട്ടിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഇത് 2 പീസാണ്, നിങ്ങൾക്ക് 3 ലെയർ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. കഴിവതും കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. തോനെയും തുണിയൊന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് തുണിയുടെ ആവശ്യമല്ലേ ഉള്ളൂ. ഇങ്ങനെ 1 പീസ് എടുത്ത് ഇതേപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അടിയിൽ ഈ 2 പീസിൻ്റെയും കൂടെ അടിയിലാണ് 3-ാമത്തെ ആ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്ത ആ ക്ലോത്ത് വയ്ക്കേണ്ടത്. അങ്ങനെ ആദ്യമേ
നമ്മൾ ഷേപ്പിൽ വെട്ടിയെടുത്ത ക്ലോത്ത്, പിന്നെ മെയിൻ ക്ലോത്ത്, പിന്നെ അതിൻ്റെ മുകളിൽ അതേ ആ ഷേപ്പിൽ വെട്ടിയെടുത്ത മറ്റൊരു ക്ലോത്ത്. അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെ ഇരിക്കും. ഇതേപോലെ എടുത്ത് ഈ വെച്ചിരിക്കുന്നത് പോലെയാണ്, ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്ത് വെച്ച് കാണിക്കുന്ന പോലാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിക്കാം. അണ്ടേ, ഇതേപോലെ ആ പീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് പീസ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അടിയിലൊരു പീസ്, മുകളിലും അതിൻ്റെ മുകളിലും മെയിൻ ക്ലോത്ത്, അതായത് ആ വലിയ പീസ്, ഫ്രണ്ട് പീസിൻ്റെ വലിയ പാർട്ട്, പിന്നെ ഫ്രണ്ട് പീസിൻ്റെ ഷേപ്പിൽ വെട്ടി ആടി ഭാഗത്തു നിന്ന് വെട്ടിയെടുത്ത പീസ്, അങ്ങനെ മൂന്ന് പീസ് ഒരുമിച്ച് ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. തയ്ക്കുമ്പോൾ എപ്പോഴും ഒരേ അളവായിരിക്കണം, അതായത് തയ്യത്തുമ്പുകളെല്ലാം കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ ആ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതേപോലെ മറിച്ചിടുക ഉണ്ടോ, കാരണം ആ തയ്യൽത്തുമ്പ് നമുക്ക് അകത്തായി, പുറത്ത് കാണില്ല ആ തയ്യൽത്തുമ്പ്. ഓക്കെ, ഇനി അടുത്ത പാർട്ട്, ആ ഇപ്പം ഞാൻ ഈ കാണിച്ച ഓപ്പൺ പാർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇനി അടുത്ത കാണിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതിൻ്റെ മുകളിലെടുത്ത് വയ്ക്കാം. ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് ഇത് ഇതേപോലെ കറക്റ്റായിട്ട് പിടിച്ച് വയ്ക്കുക. വെച്ചിട്ട് ഒരു പീസ്, അതായത് അടിയിലത്തെ ആ ഒരു പീസ് മാത്രം വെച്ച് ഉണ്ടോ, ഇതേപോലെ എടുത്ത് വെച്ചതിന് ശേഷം അടിയിലത്തെ ആ പീസിനകത്ത് വയ്ക്കുക ഉണ്ടോ, ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഉണ്ടോ, ഇതേപോലെ പിടിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ആ അടിയിലത്തെ പാർട്ട് അങ്ങ് വിട്ടേക്കാം. ഒരു പീസ് ക്ലോത്തും ബാക്ക് പാർട്ടും കൂടാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ആ ബാക്ക് പീസ് അവിടെ കിടക്കുവാണ്, ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ആ ബാക്ക് പീസ് അവിടെ ഇട്ടിട്ട് അത് തിരിച്ചൊന്ന് മടക്കി വെക്കുക കേട്ടോ. ബാക്ക് പീസ് ഒന്ന് തിരിച്ച് മടക്കി വെക്കുക, ഇതേപോലെ മടക്കി വെക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ ഇതിനെ അങ്ങ് ചുരുട്ടുകയാണ് ചെയ്യുന്നത്. ഈ തയ്യൽ തുമ്പ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അന്നേരം ഇതേപോലെ ചുരുട്ടിയിട്ട് ഈ രണ്ട് പീസും പുറത്തുള്ള ഈ രണ്ട് പീസും കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ചുരുട്ടി അതിനെ മൊത്തത്തിൽ, ആ ക്ലോത്ത് മൊത്തത്തിൽ ചുരുട്ടി അകത്താക്കിയിട്ടുണ്ട്. അതിന് പുറത്തുകൂടാണ് ഈ രണ്ട് പീസും കൂടെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. എളുപ്പമാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തയ്യൽ തുമ്പ് അകത്ത് പോവുകയും ചെയ്യുക, അന്നേരം നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഉണ്ട്, ഇതേപോലെ എന്നിട്ട് പുറത്തോട്ട് പിടിച്ചെടുക്കുക ഉണ്ടോ, ഇതേപോലെ നീറ്റായിട്ട് കിട്ടും. അതായത് രണ്ട് ഭാഗത്ത് നോക്കിയാലും നമുക്ക് തയ്യൽ തുമ്പ് കാണില്ല. ഇതേപോലെ നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ സൈഡുകൾ നമ്മൾ ചുരുട്ടി അടിക്കണം. ആദ്യമേ ഇതേപോലെ ഈ രണ്ട് സൈഡും ഫസ്റ്റിൽ നമ്മളങ്ങ് യോജിപ്പിക്കുക. കറക്റ്റായിട്ട് ഇതേപോലെ പിടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ സൈഡാണ് ഫസ്റ്റിൽ രണ്ടും നമ്മൾ യോജിപ്പിക്കുക. ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് മാറ്റുക. ഇതുപോലെ ഇപ്പുറത്തെ വശവും രണ്ട് സൈഡും ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു.
ഇനി വേണ്ടുന്നതെന്ന് പറയുന്നത് ഈ കാലിൻ്റെ ഭാഗമല്ലേ, രണ്ട് ഭാഗമല്ലേ, അത് രണ്ടും നമ്മൾ ഇത് എന്ത് ചെയ്യുക, ചുരുട്ടിയടിക്കുക. ഇലാസ്റ്റിക് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് ഇതിനകത്ത് അടിക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് വയ്ക്കുന്നില്ല, ആ അതുകൊണ്ട് ഞാനിവിടെ ചെറുതായിട്ട് ചുരുട്ടിയടിക്കുകയാണ് ചെയ്യുന്നത്. ചിലവരൊക്കെ ചില നമുക്ക് പാൻറ്റീസ് വാങ്ങിക്കുമ്പോൾ ആ കാല് പോകുന്ന ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കിട്ടാറുണ്ട് നമുക്ക്. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അവിടെ ഇലാസ്റ്റിക് വയ്ക്കുന്നില്ല. അതേപോലെ മറുവശത്തും ആ കാല് പോകുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഇലാസ്റ്റിക് വെക്കാണ്, മുകളിൽ ഇലാസ്റ്റിക് വെക്കാണ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് വെക്കുന്നതിന് ഇപ്പം നമ്മൾ ടോട്ടൽ അളവ് എത്ര ആണോ അതിൽ നിന്നൊരു 8 ഇഞ്ചൊക്കെ ഒരു മൈനസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനനുസരിച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. ഇതേപോലെ ഇലാസ്റ്റിക് വെച്ച് നമ്മൾ അടിച്ചെടുക്കുക. എനിക്കിവിടെ എന്ന് പറയുന്നത് ഒരു ഭാഗം എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു 12 ഇഞ്ചൊക്കെ ഞാനിവിടെ എടുക്കുന്നുള്ളൂ ഇലാസ്റ്റിക്. അങ്ങനെ ടോട്ടൽ എടുത്താണ് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ അളന്ന് കട്ട് ചെയ്ത് എടുത്താണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. എപ്പോഴും ടോട്ടൽ അളവ് എത്ര ആണോ അതിൽ നിന്ന് ഒരു 8 ഇഞ്ചൊക്കെ നമുക്ക് മൈനസ് ചെയ്യാം ഇലാസ്റ്റിക് വലിയുന്നതിൻ്റെ ആ അതിനനുസരിച്ച്, ആ ലൂസിനനുസരിച്ച് നമുക്ക് അതിനെ മൈനസ് ചെയ്ത് വേണം നമ്മൾ ക്ലോത്തിൽ ഒന്ന് വലിച്ചു പിടിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. മുകളിലെ വശം ഞാനിവിടെ വീതി വലുതായിട്ടില്ലാത്തൊരു ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോത്തിൻ്റെ അറ്റം ഒന്ന് മടക്കിയിട്ട് വേണം ഇതിനെ വീണ്ടും ഇലാസ്റ്റിനകത്തോട്ട് നമുക്ക് മടക്കിയെടുക്കാം, പുറത്തുകൂടെ മടക്കി കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തുടക്കക്കാരാണെങ്കിൽ ഫസ്റ്റിലെ ഒരു ഇത് ഒന്ന് മടക്കി അടിക്കുക, ക്ലോത്ത് ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ക്ലോത്ത് ഒന്ന് അരികം മടക്കി ഞാൻ ഇതിനകത്തോട്ട് ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫിനിഷ് ആയിട്ട് ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ വരെ ബൈ ബൈ.